മഹാകിരാത രുദ്രയജ്ഞം 2023 പരമഗുരുനാഥൻ തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മരയിൽ യജ്ഞത്തിൽ ദേവികളെ പരിപൂർണമായി ആവാഹിച്ചുകൊണ്ടുള്ള സഹസ്ര ചണ്ഡികായാഗം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചക നരസിംഹ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സകല ഭക്തജനങ്ങൾക്കും പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലേക്ക് യജ്ഞഭൂവിലേക്ക് സ്വാഗതം. പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മെയ് മാസം 15 ആരംഭിക്കുന്ന നവീകരണ കലശത്തിനുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മെയ് മാസം 15 ആരംഭിക്കുന്ന നവീകരണ കലശത്തിനുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് വെള്ളിയാഴ്ച നടന്നു. കാലത്ത് 9 ക്ഷേത്ര സന്നിധിയിൽ വെച്ച ചടങ്ങ് ഗുരുവായൂർ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് ശശി നമ്പൂതിരി നിർവഹിച്ചു. കാര്യത്തിന് സന്നിഹിതനാവാൻ ഇതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ക്ഷണിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു, ക്ഷണിച്ചു വരുന്ന കാര്യമല്ല. അദ്ദേഹം പറഞ്ഞത് എൻ്റെ കൂടെ ചുമതലയാണ്, അത് നാട്ടിലൊരു കാര്യമുണ്ടെങ്കിൽ നടക്കുന്നത്. അപ്പോൾ ശബരിമലയും ഗുരുവായൂരൊക്കെ മേശാന്തി ചെയ്ത് കുടുംബത്തിൻ്റെ സുഖമല്ലാണ്ട് എൻ്റെ കേന്ദ്രമൊന്നുമല്ല. എന്നാലും അത് ഇവിടുന്ന് ആദ്യം ഈ പൈങ്കുളത്തിന് ആദ്യം അങ്ങനെ കാര്യം സാധിച്ചു എന്നുള്ളൊരു ജന്മസാഫല്യം തന്നെയാണ്. തീർച്ചയായിട്ടും പൈങ്കുളം ആദ്യത്തെ ഒരാളെയാണ് എൻ്റെ ഒരു ജന്മസാഫല്യം. അതെ അതെ അതെ, അതിൻ്റെ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഇതുകാലത്തും ശാന്തിക്കാരനാവില്ല എന്ന് ഉറപ്പിച്ചാൽ ആയിട്ട് അങ്ങനെ ഒരു വലിയ പദവിയിലെത്താൻ സാധിച്ചു. മഹാഭാഗ്യം ഭാഗ്യം തന്നെയാണ്. വാഴാലിക്കാവിലമ്മയുടെയും കുടുംബത്തിൻ്റെ എൻ്റെ കുടുത്തേവരുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ സന്തോഷം. അതിലിങ്ങനെ അങ്ങനെ വരാൻ സാധിച്ചത് ഒരു ജന്മസാഫല്യമായിട്ട് കാണണം. ഗുരുവായൂർ ശബരിമലയൊക്കെ ശാന്തി കഴിച്ച പോലെ തന്നെ ഒരു സുഹൃതമായിട്ട് കാണുകയാണ്. സുവർദ്ധനൻ നമ്പൂതിരിപ്പാട്, ട്രസ്റ്റ് ചെയർമാൻ ചിത്രഭാനു നമ്പൂതിരിപ്പാട്, പ്രസിഡന്റ് മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി രമേഷ് കുമാർ, മധു മൊയ്യത്ത്, മുരളി കൈപ്പുള്ളി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പൈങ്കുളത്തുകാരനായിട്ടുള്ള ഏഴിക്കോട്ട് മലയിലെ ശശി നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം. ശബരിമല, ഗുരുവായൂർ എന്ന വലിയ അമ്പലങ്ങളിലൊക്കെ മേശാന്തി ആയിരുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ച് അദ്ദേഹം വന്നു. വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, കൃതാർത്ഥതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വളരെ കാര്യമായിട്ടൊരു സംഭാവനയും തന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് നാട്ടുകാരനാണെന്ന് എനിക്ക് ഞങ്ങൾ നന്ദിയൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയും കൂടിയാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നന്ദിയൊന്നും പറയുന്നില്ല, എങ്കിലും ഞങ്ങൾക്ക് വളരെ കൃതാർത്ഥതയുണ്ട്, സന്തോഷമുണ്ട്. സി സി വിനൂസ് പാഞ്ഞാൾ.